നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കോടതി നിർദ്ദേശം കണക്കിലെടുത്താണ് സംസ്ഥാനത്ത് ബാറുകളുടെ സമയം നീട്ടാനുള്ള നടപടി സ്വീകരിച്ചതെന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. ബാറുകളിൽ പാഴ്സൽ സംവിധാനം തന്നെ തുടരും. ഇരുന്നു കഴിക്കുന്നത് തൽക്കാലം അനുവദിക്കില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസ് മല എലിയെ പ്രസവിച്ച പോലെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കവർച്ചാക്കേസിൽ പണം BJP യുടേതാണെന്ന് സ്ഥാപിക്കുന്ന ഒരു അംശം തെളിവ് പോലും കാണിക്കാൻ സാധിക്കില്ലെന്നും സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് കവർച്ചാക്കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി A.V. വിജയരാഘവനും മന്ത്രി AC മൊയ്തീനും ബന്ധുക്കൾക്കും ബന്ധമുണ്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നത CPM നേതാക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വിജയരാഘവനെയും AC മൊയ്തീനെയും അവരുടെ ബന്ധുക്കളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമോ എന്നുള്ള ആശങ്കയിൽ മുഴുവൻ ഫയലുകളും പൂഴ്ത്തിയിരിക്കുക. ഈ കേസിൻ്റെ അന്വേഷണം ദേശീയ ഏജൻസികൾ നടത്തുമോ എന്നുള്ള ഭയാശങ്കയിൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല ഫയലുകളും CPM നേതാക്കൾ പൂഴ്ത്തിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയുന്ന കേസല്ല ഇത്. ഒളിമ്പിക്സിൽ ഭാരോദ്വാഹനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ മീരാബായ് ചാനുവിന്. 49 കിലോ വിഭാഗത്തിലാണ് വെള്ളി മെഡൽ നേടിയത്. കീൻ ആൻഡ് ജർജ് വിഭാഗത്തിൽ 115 കിലോ ഉയർത്തി. ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 25 വർഷങ്ങൾക്ക് ശേഷമാണ്. സംസ്ഥാനത്ത് 1000-ലേറെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ വരുന്നതോടെ പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന TB സെന്റർ ആൻഡ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് നിർമ്മിച്ച പുതിയ കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 75 ലക്ഷം രൂപ ചെലവിലാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ ROP ഉൾപ്പെടുത്തി പുതിയ കെട്ടിടം ഒരുക്കിയത്. നെഞ്ചുരോഗ OP, TB ഉൾപ്പെടെയുള്ള മറ്റു ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ചികിത്സ, സൗജന്യ പരിശോധനയും മരുന്നും തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ടാകും. ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. KV സുമേഷ് MLA, കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. അടയ്ക്കാത്തോട്ടിൽ വീട്ടമ്മ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. മുറിവഞ്ചേരിയിൽ ഹംസയുടെ ഭാര്യ നബീസിയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ശനിയാഴ്ച 12 മണിയോടെയാണ് സംഭവം. ആയിഷ, നബീസ, ഫൗസി എന്നിവർ മക്കളാണ്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അടയ്ക്കാത്തോട് മസ്ജിദിൽ സംസ്കരിക്കും. കേളകം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കണ്ണൂർ നഗരത്തിലെ ടൂറിസ്റ്റ് ഹോം ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴെച്ചൊവ്വയിലെ സുനിൽ, മൈതാനപ്പള്ളിയിലെ വെങ്കടേഷ്, ആദികടലായിലെ അഭിമന്യു എന്നിവരാണ് അറസ്റ്റിലായത്. അഞ്ചുകണ്ടി സ്വദേശി ഷബീലിനെയാണ് വ്യാഴാഴ്ച രാത്രി ഇവർ മർദ്ദിക്കുകയും ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്തത്. തുടർന്ന് രാത്രി 12 മണിയോടെ ഷബീലിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി രക്ഷപ്പെടുകയായിരുന്നു. ആർല ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ കൂട്ടായ്മയായ ആക്ട് കണ്ണൂരിന്റെ കൈത്താങ്ങ്. ഓൺലൈൻ പഠനത്തിൽ സഹായിക്കാൻ NSS ആക്ട് സംഘത്തിലെ അധ്യാപകരാണ് സഹായം എത്തിച്ചത്. പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് കൈമാറി. ചടങ്ങിൽ ആക്ട് പ്രസിഡന്റ് ഡോക്ടർ KR രാജേഷ് ബാബു അധ്യക്ഷനായി. PTA പ്രസിഡന്റ് KB ഉത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് N സുലോചന, ആക്ട് ഭാരവാഹികളായ PT തോമസ്, വിനോദ് കുമാർ, രാകേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥലം മാറിപ്പോകുന്ന പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രന് അഗ്നിരക്ഷാസേനാ ജീവനക്കാരുടെയും സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെയും സ്നേഹാദരം. സ്റ്റേഷനിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ വെച്ച് സേനാംഗങ്ങൾ അദ്ദേഹത്തെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MS ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഡിജിറ്റലായി. നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ MLA TI മധുസൂദനൻ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനം നടത്തി. നഗരസഭയിലെ 27 വിദ്യാലയങ്ങളിലും ഡിജിറ്റൽ പഠന സൗകര്യം ഏർപ്പെടുത്തിയതിന്റെ പ്രഖ്യാപനവും 7 സ്കൂളുകളിലും SSLC 100% വിജയവും 516 വിദ്യാർത്ഥികൾ A+ നേടിയതിന്റെ അനുമോദനവും
നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. രോഗബാധിതനായ 65-കാരനെ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തി. ചെറുവത്തൂരിലാണ് സംഭവം. ഭാര്യയുടെ പ്രേരണയിൽ ബന്ധുക്കളായ യുവാക്കളാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പീലിക്കോട് മടിവയലിലെ പത്തനാത്ത് കുഞ്ഞമ്പുവിനെയാണ് ബുധനാഴ്ച രാത്രി കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞമ്പുവിന്റെ ഭാര്യ ജാനകി, സഹോദരിയുടെ മകൻ അന്നൂർ പടിഞ്ഞാറ് താമസിക്കുന്ന വി രാജേഷ്, മറ്റൊരു ബന്ധു കണ്ടങ്കാളിൽ താമസിക്കുന്ന അനിൽ എന്നിവരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. 20 ഗേറ്റിൽ തലകുടുങ്ങി മരണത്തോട് മല്ലടിച്ച നായയ്ക്ക് ഇത് പുനർജന്മം. കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയം അധികൃതരുടെ സമയോചിതമായ ഇടപെടലാണ് മിണ്ടാപ്രാണിക്ക് തുണയായത്. കാഞ്ഞങ്ങാട് മീനാപ്ലീസ് കടപ്പുറത്ത് ഗവൺമെന്റ് യു പി സ്കൂൾ ഗേറ്റിൽ നായ അബദ്ധത്തിൽ കുടുങ്ങുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ അധികൃതരെ വിവരമറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരന്റെ നിർദ്ദേശാനുസരണം ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കമ്പികൾ മുറിച്ചുമാറ്റിയാണ് നായയെ രക്ഷപ്പെടുത്തിയത്. ചെറുപുഴ കന്നിക്കളം നവജ്യോതി കോളേജ് NSS യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവന്റെ താക്കോൽ കൈമാറി. തിരുമേനി കോക്കക്കടവിലെ നിർദ്ധന കുടുംബത്തിന് 8 ലക്ഷം രൂപ ചെലവിലാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ എ സാബു താക്കോൽ ദാനം നിർവഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.